നമസ്കാരം അന്ന് ആസാമിയുടെ മുറ്റത്ത് കിടന്ന കാറുകൾ കത്തിച്ച് ആസാമിയെ വധിക്കാൻ ശ്രമിച്ചിട്ട് ഇന്ന് വർഷം നാലായി എന്ന് ഓണറബിൾ ചീഫ് മിനിസ്റ്ററെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററെ തന്നെ ഇത് ഓർമ്മപ്പെടുത്താൻ കാരണം അങ്ങ് തന്നെയാണ് ഈ വെള്ളരിക്ക പട്ടണത്തിലെ ആഭ്യന്തരമന്ത്രി അതുകൊണ്ടാണ് മാത്രമല്ല ഈ സംഭവം നടന്നയുടൻ അങ്ങാണ് ആസാമിയുടെ ആശ്രമത്തിലേക്ക് ചീറിപ്പാഞ്ഞുകൊണ്ടെത്തിയത് വന്ന വരവ് കണ്ടപ്പോൾ നാട്ടുകാർ തന്നെ പ്രതിയെ ഇപ്പോൾ പിടിച്ചു കളയുമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് ഇതിപ്പം വർഷം നാലായേ എന്ന് ഓർമ്മിപ്പിച്ചത് ഒരു പ്രേക്ഷകൻ സംശയം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ സംശയം ഇതാണ് ആസാമി ആസാമി എന്ന് താങ്കൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ ഏത് ആസാമിയെക്കുറിച്ചാണ് താങ്കൾ ഇത് പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് മനസ്സിലാകാത്തത് ക്ഷമിക്കണം വിശദീകരിക്കാം ആ സ്വാമി എന്നല്ല പറഞ്ഞത് ആ സ്വാമി എന്നാണ് പറഞ്ഞത് സ്വാമി സന്ദീപാനന്ദഗിരിയിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിന് മുന്നിലെ കത്തിക്കരിഞ്ഞ കാറുകൾ ഇതെല്ലാം നാല് വർഷം മുന്നേ നടന്നതാണ് പ്രേക്ഷകർക്ക് ഇത് ഓർമ്മയുണ്ടാകും എന്ന് തന്നെ വിചാരിക്കട്ടെ നാല് വർഷം പിന്നിട്ടിട്ടും സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ ഇന്നേ വരെ കണ്ടെത്താൻ നമ്മുടെ കേരള പോലീസിന് നമ്പർ വൺ കേരളത്തിലെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആദ്യം സിറ്റി പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘവും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒക്കെ അന്വേഷിച്ചതാണ് മറിഞ്ഞും തിരിഞ്ഞും അന്വേഷിച്ചിട്ടും ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത് കുണ്ടമൻകടവിലെ ആശ്രമത്തിലുണ്ടായ തീപിടുത്തത്തിൽ രണ്ട് കാറുകളടക്കം മൂന്ന് വാഹനങ്ങൾ കത്തി നശിക്കുകയും ആശ്രമത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് പ്രതികളെ പിടിക്കാൻ കഴിയാത്തത് എന്ന സംശയം ഇപ്പോഴും നാട്ടുകാർക്കുണ്ട് പോലീസുകാർ തിരിച്ചും മറിച്ചും ചോദിക്കും എന്നാലും നമ്മൾ ഒരേ ഉത്തരമേ പറയാവൂ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ഏത് ഏതെങ്കിലും ആളുകളായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളായിരിക്കും ഈ പ്രതികൾ എന്ന് നമുക്ക് സംശയിക്കാം രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് പുലർച്ചെയായിരുന്നു സംഭവം കത്തിച്ച ശേഷം ആശ്രമത്തിന് മുന്നിൽ ആദരാഞ്ജലികൾ എന്നെഴുതിയ റീത്തും വച്ചിരുന്നതായി നമുക്ക് ഓർമ്മയുണ്ട് കാരണം പറയുന്നത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാടാണ് സ്വാമി സന്ദീപാനന്ദഗിരി സ്വീകരിച്ചിരുന്നത് ഇതിൽ സംഘപരിവാർ സംഘടനകളിൽ നിന്നും സ്വാമിക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് സ്വാമി പറയുന്നത് ഈ സ്വാമി എന്ത് നിലപാടെടുത്താലും സംഘപരിവാറിന് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവം നടന്ന ദിവസം ആശ്രമത്തിലെത്തി പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ് എങ്ങനെ പ്രതികളെ പിടിക്കും അത് ആസാമി തന്നെ കത്തിച്ചതാണ് എന്ന് നാട്ടിലൊരു വർത്തമാനമുണ്ട് പക്ഷേ ഞങ്ങളതത്ര കാര്യമായി എടുക്കുന്നില്ല ആശ്രമത്തിലെ സി സി ടി വി കേടായിരുന്നു ഈ സംഭവത്തിന് തൊട്ടുമുന്നേ കേടായിപ്പോയി എന്ന കാര്യം നമുക്കറിയാം ആശ്രമത്തിൻ്റെ ആറ് കിലോമീറ്റർ ചുറ്റളവിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത് അതിലും ബഹുവിശേഷം ഈ കാറ് കത്തിച്ചയാളുടെ ഒരു രേഖാചിത്രം പോലീസ് തയ്യാറാക്കിയിരുന്നു ആ രേഖാചിത്രം നാട്ടുകാരെ ആരെയും കാണിച്ചിട്ടില്ല ഇത് പൂഴ്ത്തിയതാണ് എന്നതാണ് ഉയർന്നിരിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതാണ് മനപൂർവ്വം വീഴ്ച വരുത്തിയതാണ് എന്ന ആരോപണവും ഈ കേസിലുണ്ട് പക്ഷെ അതും ഞങ്ങളത് അത്ര കാര്യമായി എടുക്കുന്നില്ല ഇതെന്തുകൊണ്ടാണ് ഈ കഥ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസിൻ്റെ സംസ്ഥാന കാര്യാലയത്തിൻ്റെ മതിലിൽ ആരോ പടക്കമെറിഞ്ഞതുമായി ബന്ധപ്പെട്ടിട്ടാണോ ഈ കഥ പറയുന്നത് എന്ന് നിങ്ങൾ വിചാരിച്ചേക്കാം പക്ഷെ അതങ്ങനെയല്ല വെറുതെ ഓർമ്മ വന്നപ്പോൾ നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്ററെ ഈ കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ അതിനിപ്പോൾ നടന്നതോ തൊട്ടു മുന്നേ നടന്നതോ ഇനി നടക്കാൻ പോകുന്നതോ ആയ യാതൊരു സംഭവങ്ങളുമായും ബന്ധമൊന്നുമില്ല വെബ് ഡെസ്ക് തത്തുമയ്യ